ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലെ മെച്ചമേനെ നമ്മൾ നോക്കാൻ പോകുന്നു മറ്റൊന്നുമല്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായ ബർത്തലോമിയോ ഗ്വെച്ചനെ കുറിച്ചും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ മുന്നും താരമായ ഹ്യൂഗോ ഗോമസിനെ കുറിച്ചുമാണ്. അതെ ഗായ്സ്, ഇവരെ മുംബൈ എഫ് സി റിലീസ് ചെയ്യാൻ തന്നെ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഈ ചാനലിൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മച്ചമാരെ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മച്ചമാർക്ക് അപ്പം കിട്ടും. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്ന് വരും എന്നാണ് ആരാധകരുടെ ഇപ്പോൾ ഓരോരുത്തരുടെയും ചോദ്യം. അതിനെക്കുറിച്ച് തന്നെ ആദ്യമേ ഞാൻ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് കിബു വിക്കുവേനെ പോയി കഴിഞ്ഞിട്ട് ഇഷ്ബാക്ക് അഹമ്മദ് എന്ന അസിസ്റ്റൻറ്റ് കോച്ചിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ട് നിലനിർത്തിക്കൊണ്ടിരുന്നത്. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കോച്ചിനെ ഓരോ മാസം കൂടുന്തോറും ഈ മാസം വരും ഈ ആഴ്ച വരും എന്ന് പറഞ്ഞ് ആരാധകരെ ഇങ്ങനെ നിരാശപ്പെടുത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്. എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഓരോ ആരാധകർക്കും ഇപ്പോൾ അറിയേണ്ട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്ന് പേര് കേൾക്കുന്ന ഏഞ്ചൽ വ്യഡ്രോ എന്ന് പറയുന്നത് തന്നെ കോച്ചിനെയാണ് എല്ലാവരും ഇപ്പോൾ കണക്കിലെടുത്തേക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാണെന്ന്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ തന്നെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെയായിട്ടും പബ്ലിഷും ചെയ്തിട്ടില്ല ആരാന്ന്. വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ അവർ വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ 8 കോച്ചിനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ആരെ കേരള കെവിൻ മുസ്കാറ്റ്, അതുപോലെ ഫെലിപ്പി സ്കോളറി, എൽക്കോ ഷാട്ടോറി, അതുപോലെ തന്നെ പീറ്റർ ബോസ്, വിക്ടർ പെരേര, ബ്രൂണോ ലെബാഡിയ, ഏഞ്ചൽ വിയാഡ്രോ എന്ന് ഇത്രയും പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചുകളുടെ ലിസ്റ്റിൽ കിടക്കുന്നത്. എന്തായാലും ഇതിൽ ഒരാളെ തന്നെ തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. ഏഞ്ചൽ വിയാഡ്രോനെ തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യത. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ ബർത്തലോമിയോ ഓഗ്ബച്ച ഇപ്പോൾ ATK മോഹൻ ബഗാനിലേക്ക് പോകുന്നു എന്നാണ് ന്യൂസ് കേൾക്കുന്നത്. 57% പ്രോബബിലിറ്റി ATK മോഹൻ ബഗാനിലേക്ക് ഓഗ്ബച്ച പോകാൻ സാധ്യത. അതുപോലെ തന്നെ ഹ്യൂഗോ ഗോമസും ATK മോഹൻ ബഗാനിലേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ATK മോഹൻ ബഗാനിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നാഞ്ഞി പരിശ്രമിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഹ്യൂഗോ ഗോമസ് അതുപോലെ ബർത്തലോമിയോ ഓഗ്ബച്ച കൂട്ടുകെട്ട് നല്ല ഗോൾ സ്കോർ ചെയ്യുന്നൊരു കൂട്ടുകെട്ട് തന്നെയാണ്. ഈ കൂട്ടുകെട്ടിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് എന്തും ഒരു മുതൽക്കൂട്ടാണ്. എല്ലാ ആരാധകർക്കും വേണ്ടി ഇതുപോലത്തെ സൈനിങ് നടത്തുവാണെങ്കിൽ വമ്പൻ നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് തന്നെ സാധിക്കാം. കാരണം മുംബൈ സിറ്റി എഫ് സി ഈ രണ്ട് താരങ്ങളെയും വിട്ടുകളയും തോന്നും. കാരണം 10 കോടിക്ക് അടുത്തുള്ള ഒരു താരത്തിനെ ടീമിലെത്തിക്കാനാണ് മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. എന്തായാലും മുംബൈ സിറ്റി എഫ് സി ഈ താരത്തിനെ ടീമിലെത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ രണ്ടും ATK മോഹൻ ബഗാനിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഗൈസ്.